കലിയുഗവർധനം ഹരിഹരസുതൻ പുളികൊണ്ട് വാണരളും നാടായ പത്തനംതിട്ടയുടെ മണ്ണിൽ നിന്നും ചങ്കൂറ്റം കൊണ്ടും ചങ്കുറപ്പ് കൊണ്ടും കേരളത്തിലെ ടൂറിസ്റ്റ് ബസ്സുകൾക്കിടയിൽ സുൽത്താനായി മാറിയ സുൽത്താൻ ഹോളിഡേസിന്റെ ചരിത്ര വിജയം. പരമ്പരാഗതമായി തന്നെ ടെക്സ്റ്റൈൽസ് മേഖലയിൽ സജീവമായിരുന്നു നമ്മുടെ സുൽത്താന്റെ സ്വന്തം അമരക്കാരനായ ദീപുചേട്ടന്റെ കുടുംബം. എന്നാൽ അവരിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിരുന്നു ദീപുചേട്ടന്റെ ജീവിതം. ചെറുപ്പം മുതലേ വണ്ടിപ്രാന്തനായതിനാൽ തന്നെ ദീപുചേട്ടന് സ്വന്തമായി ഒരു വണ്ടി, അതിലൂടെ ഒരു വണ്ടി പ്രസ്ഥാനം വേണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. എന്നാൽ ആ ആഗ്രഹത്തിന് നല്ല എതിർപ്പുണ്ടായിരുന്നു. എന്നാൽ ആ എതിർപ്പുകളെ കണക്കിലാക്കാതെ ദീപുചേട്ടൻ തന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു. അങ്ങനെ തൻ്റെ ആഗ്രഹം പോലെ തന്നെ 2010 ഒരു ട്രാവലർ എടുത്തുകൊണ്ട് തൻ്റെ വണ്ടി പ്രസ്ഥാനത്തിന് ആരംഭം കുറിച്ചു. ആ പ്രസ്ഥാനത്തിന് ദീപുചേട്ടൻ തൻ്റെ മകൻ്റെ പേര് തന്നെ ഇടുവാനിടയായി, കുട്ടൂസ് ഹോളിഡേയ്സ് എന്ന്. അവൻ ദീപുചേട്ടന് നല്ല വിജയം തന്നെ നൽകി. ആ വിജയത്തിന് പിന്നാലെ തന്നെ വർഷം 2011 ഒരു പുത്തൻ 34-സീറ്റർ ബസ് കൂടി കുടുംബത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെ തൻ്റെ പ്രസ്ഥാനം വിജയത്തിലേക്ക് മുന്നേറി. അവന് പിന്നാലെ തന്നെ തൻ്റെ ആഗ്രഹമായിരുന്ന 49-സീറ്റർ ബസ് എന്ന മോഹം തനിക്ക് സ്വന്തമായി. അതേ വർഷം തന്നെ അവൻ കുടുംബത്തിലേക്ക് കടന്നു വന്നു. തുടർന്നും അതേ വർഷം ഒരു BMR കടന്നു വന്നു. 2015 ഒരു BV Maxima കടന്നു വന്ന് അവൻ എഡിഷനെയുമായി ത്രിലോകനാഥൻ എന്നിട്ടു. അവന് കൂട്ടായി കുട്ടിക്കൊമ്പൻ എന്ന എഡിഷൻ നെയിമിൽ ഒരു ട്രാവലറും കടന്നു വന്നു. അങ്ങനെ ഇവർ കുട്ടൂസ് എന്ന പേര് കേരളക്കരയാകെ വാനോളമുയർത്താൻ ദീപുചേട്ടന്റെ ഒപ്പം നിന്നു. കുട്ടൂസ് എവിടെ ചെന്നാലും അവിടെയെല്ലാം ഒരു സുൽത്താന്റെ പ്രൗഢിയോടെ നിന്നുകൊണ്ട് അവനൊരു സുൽത്താനായി മാറിക്കൊണ്ടിരുന്നു. അങ്ങനെ ദീപുചേട്ടന്റെ കുട്ടൂസ് എന്ന ആ പ്രസ്ഥാനം സുൽത്താൻ എന്ന നാമപരിവേഷം സ്വീകരിച്ചു. ഇവിടെയാണ് ഈ കഥയുടെ തുടക്കം. കുട്ടൂസിൽ നിന്നും സുൽത്താനായി മാറിയ ദീപുചേട്ടന്റെ ആ പ്രസ്ഥാനം വർഷം 2019 സെഡോൺ താണ്ഡവ വിളയാട്ടമാടിയ ആ സീസണിൽ സെഡോണിനോട് ഏറ്റുമുട്ടാൻ കേരളക്കരയ്ക്ക് സമ്മാനിച്ച ഒരു അടാർ മുതലിനെ തന്നെയായിരുന്നു. സുൽത്താൻ എന്ന നാമം നെറ്റിയിൽ ചാർത്തി രാജാതിരാജ എന്ന എഡിഷൻ നെയിമിൽ ഒരു സെറ്റ് ക്യാപ്പല്ല ബോഡിയിൽ ഒരുവൻ നിരത്ത് കീഴടക്കാൻ തുനിഞ്ഞിറങ്ങി. പേരുപോലെ തന്നെ അവൻ രാജാതിരാജയായി മാറി. സെഡോൺ തരംഗം സൃഷ്ടിച്ച ആ സീസണിൽ ഒരു സെറ്റ് ക്യാപ്പല്ല കാണിച്ച ചങ്കൂറ്റം നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. കേരളത്തിലെ ടൂറിസ്റ്റ് ബസ്സുകളിൽ ആദ്യമായി വാഷ് ബേസിൻ വെക്കുന്ന വണ്ടിയും LCD ഡിസ്പ്ലേയും ഓൾ സീറ്റ്സ് എന്ന പുത്തൻ ആശയവും കേരളക്കരയ്ക്ക് കാഴ്ചവെക്കുന്ന വണ്ടിയായിരുന്നു സുൽത്താന്റെ രാജാതിരാജ. സുൽത്താൻ എന്ന പ്രസ്ഥാനത്തിന്റെ വരവ് കേരളക്കരയാകെ അവൻ അറിയിച്ചു. ചെന്നു കയറിയ ഇടമെല്ലാം അവനൊരു കോളിളക്കൻ തന്നെയായിരുന്നു സൃഷ്ടിച്ചിരുന്നത്. അങ്ങനെ അവൻ സെറ്റ് ക്യാപ്പല്ലകളിൽ ഒരു അസുരനായി മാറി. ഏട്ടന്റെ വരവിന് പിന്നാലെ തന്നെ സഹോദരനായിരുന്ന BV Maxima തന്റെ ലുക്കൊന്ന് കംപ്ലീറ്റ് മാറ്റി. പുതിയ അപ്ഡേഷനുകളുമായി ക്യാപ്പല്ല ഏട്ടന്റെ ഒപ്പം രാജാതിരാജ 2.0 എന്ന എഡിഷൻ നാമത്തിൽ പോരാടാൻ ഇറങ്ങി. അങ്ങനെ ഏട്ടനും അനിയനും കൂടി വിജയകിരീടം ചൂടി മുന്നേറി. പിന്നാലെ തന്നെ വർഷം 2020 സുൽത്താൻ ഹോളിഡേസിന്റെ ആദ്യ സെഡോൺ അവതാരത്തിന്റെ വരവായിരുന്നു.
വാരിയർ കിങ് എന്ന എഡിഷൻ നാമത്തിൽ സുൽത്താന്റെ പേര് വാനോളം ഉയർത്താൻ അവൻ പടവെട്ടിയിറങ്ങി. അവനൊരു വികാരമായി ജനമനസ്സുകളിൽ ഇറങ്ങിച്ചെന്നു. അവനും ഏട്ടനെ പോലെ തന്നെ ചെന്നു കയറി ഇടമെല്ലാം തരംഗം സൃഷ്ടിച്ചുകൊണ്ട് തന്നെയായിരുന്നു കളം വിട്ടിരുന്നത്. ഏട്ടനെ പോലെ തന്നെ തന്നിലും ഏട്ടന്റെ അതേ സവിശേഷതകൾ തന്നിൽ കൈക്കൊണ്ട് അവൻ കേരളക്കരയിൽ തകർന്നാടി. സെഡോൺ എന്ന ഒരു തരംഗം പടയാട്ടമാടിയ വർഷത്തിൽ സുൽത്താൻ കേരളക്കരയ്ക്ക് കാഴ്ചവെച്ചത് ഒരു മുതലിനെയല്ല, ഒരൊന്നൊന്നര മുതലിനെയായിരുന്നു. ഒരു പുത്തൻ സെഡോൺ അവതാരത്തിനെയായിരുന്നു വെല്ലുവിളികൾക്കുമേൽ കേരളക്കരയ്ക്ക് സമ്മാനിച്ചത്. പുതിയ കോൺസെപ്റ്റുകൾ കൊണ്ട് അവൻ വന്നിറങ്ങിയപ്പോൾ സുൽത്താൻ എന്ന പേര് കേരളക്കരയ്ക്ക് ഒരു വിസ്മയമാക്കി അവൻ മാറ്റി. കേരളത്തിലെ ടൂറിസ്റ്റ് ബസ്സുകളിൽ ആദ്യമായി സ്പ്ലാഷ് ഔട്ട് സ്കിൻ മോഡ് എന്ന പുത്തൻ ആശയം അവനിലൂടെ കേരളക്കര അറിഞ്ഞു. മെറാക്കി ഡിസിയിലെ ആനന്ദേട്ടനാണ് ഇവനിൽ ഈ ആശയം നൽകിയത്. ശ്രീജിത് കാലിക്കറ്റാണ് ഇവന്റെ പെയിന്റിംഗ് വർക്ക് അതിമനോഹരമാക്കിയത്. റെഡ് ആൻഡ് ഗ്രീൻ കളർ കോംബോ ആയിരുന്നു അവന്റെ ഒരു ലുക്കിന്റെ പ്രധാന കാര്യം. അതുമാത്രമല്ല, ഫ്രണ്ട് ഫുൾ ക്യാബിൻ ചെയ്ത വണ്ടിയും 12K സ്ക്രീൻ ഇൻ റൂം, ഫ്ലിക്ക ഹാർട്ട് ബീറ്റ് ലൈറ്റ് സിസ്റ്റം, ഓൾ ഡിസ്പ്ലേസ് ഇൻ ഓൾ സ്പീക്കേഴ്സ്, വെറൈറ്റി സൗണ്ട് സിസ്റ്റം എന്നിങ്ങനെ ഒട്ടനവധി പ്രത്യേകതകൾ കൊണ്ട് ഇവൻ ആട്ടമാടാൻ തുനിഞ്ഞിറങ്ങി. അവനിൽ ഇത്രയും പ്രത്യേകതകൾ നൽകി അണിയിച്ചൊരുക്കിയത് ഫോണിക്സ് ഓഡിയോസാണ്. അവനൊരു വ്യത്യസ്ത ഭാവത്തോടുകൂടി തൻ്റെ ലുക്കിൻ്റെ പ്രത്യേകത പോലെ തന്നെ ഇരുമുഖമുള്ളവനായി മാറി. അവൻ ഇരുമുഖൻ എന്ന എഡിഷൻ നെയിമിൽ പോരാട്ട ഭൂമിയിലേക്ക് പടവെട്ടിയിറങ്ങി. ഒറ്റ നോട്ടത്തിൽ തന്നെ ആരെയും മയക്കും അഴക് തന്നെയായിരുന്നു ഇരുമുഖൻ്റേത്. ഒന്ന് നോക്കിയാൽ തന്നെ രണ്ട് ഭാവങ്ങളിലായിരുന്നു അവൻ്റെ വരവ്. ഞാൻ തോമ, ആട് തോമ. എടാ തോമ കുട്ടിയെ, എത്ര എണ്ണം കൊടുത്ത? ചവിട്ടി അവന്റെ അണ്ണാക്കകത്ത് കയറ്റിട്ടുണ്ട്. ഇരുട്ടത് ആള് മാറിപ്പോണ്ട, ശരിക്കും നോക്കി വെച്ചു. ഞാനാ വേലായിരുന്നു. ഇതെന്റെ പുത്തൻ റേവൻ ഗ്ലാസ്. ഇത് ചവിട്ടി പൊട്ടിച്ച് എന്നിട്ട് കാലയും വിട്ടു. വേലായുധനെ നേരെ നിന്ന് അടിക്കാനുള്ള ചങ്കുറപ്പ് നിനക്കായിട്ടുണ്ട്. സുൽത്താന്റെ കൊലകൊമ്പന്മാരെ തളച്ചിരിക്കുന്നത് പത്തനംതിട്ടയിൽ മൈലപ്രയിലാണ്. സാമ്രാജ്യം എന്നാണ് ഇവരുടെ വാസസ്ഥലമായ ഷെഡിന്റെ പേര്. സാമ്രാജ്യത്തിൽ ഇവർ രാജാക്കന്മാർ തന്നെ. ഇനി ഇവരെ ഇടവും വലവും നിന്ന് നയിക്കുന്നവർ ആരൊക്കെയാണെന്ന് അറിയണ്ടേ? വാരിയർ കിങ്ങിനെ നയിക്കുന്നത് കുമാരേട്ടനും സനൂജേട്ടനും. രണ്ടാം പാപ്പാനായി നയിക്കുന്നത് ആകാശുമാണ്. ഇരുമുഖനെ നയിക്കുന്നത് രണ്ട് ഒന്നാം പാപ്പാന്മാരാണ്, സഞ്ജുവേട്ടനും സുപ്പുചേട്ടനുമാണ്. പിന്നെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫറായി വർക്ക് ചെയ്യുന്നത് ഡി കെ ബ്രോയും നമ്മുടെ സുപ്പുചേട്ടനുമാണ്. ഒഫീഷ്യൽ എഡിറ്റേഴ്സായി വർക്ക് ചെയ്യുന്നത് ക്രിയേറ്റീവ് സ്ക്വാഡ് എന്ന ഒരു ഒന്നൊന്നര പൊളപ്പൻ ടീം തന്നെയാണ്. പിന്നെ സുൽത്താന്റെ കുറെ കുഞ്ഞനിയന്മാരായ എഡിറ്റേഴ്സും. പിന്നെ സുൽത്താന്റെ ആരംഭകാലം മുതൽ ഇവനെ കൂടപ്പിറപ്പിനെ പോലെ കണ്ട എല്ലാ കാര്യങ്ങൾക്കും കൂടെയുണ്ടായിരുന്നവരാണ് അജീഷ്, ആകാശ് എന്ന രണ്ട് സഹോദരങ്ങൾ. ഉണ്ണിയേട്ടൻ, വിഷ്ണുവേട്ടൻ എന്ന ഈ ഏട്ടന്മാരെ സുൽത്താന്റെ കുടുംബത്തിൽ നിന്നും മാറ്റി നിർത്താൻ പറ്റാത്ത രണ്ട് യുവതാരങ്ങൾ തന്നെയാണ്. ഈ പ്രസ്ഥാനത്തിന്റെ തലവന്മാർ എന്ന് പറയുന്നത് സുൽത്താന്റെ സ്വന്തം ഏട്ടൻ ദീപുചേട്ടനാണ്. അതുപോലെ തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ നെടുന്തൂൺ എന്ന് പറയുന്നത് ദീപുവേട്ടന്റെ പ്രിയ സഹോദരൻ ശ്രീജുവേട്ടനാണ്. ദീപുചേട്ടന്റെ ഉയർച്ചയിലും താഴ്ചയും തോളോട് തോൾ നിന്നത് ശ്രീജുവേട്ടനാണ്.
ഈ ഒരു കൂട്ടുകെട്ടാണ് ഇന്ന് സുൽത്താൻ എന്ന പേര് കേരളക്കരയാകെ ഒരു വിസ്മയമായി മാറാൻ കാരണമായത്. പിന്നെ വന്ന നാൾ മുതൽ ഇന്ന് വരെയും സുൽത്താനെ സ്നേഹിച്ച് കൂടെ നിന്ന ഒരു കൂട്ടം മണ്ടിപ്രാന്തന്മാരായ ചെങ്ങായിമാരും സുൽത്താന്റെ ഫാൻസ് പിള്ളേരും അവർ നൽകിയ ഫാൻസ് പവറും മാത്രം മതി സുൽത്താന് ആരുടെയും മുൻപിൽ എവിടെയും മുട്ടുകുത്താതെ തലയുയർത്തി നിൽക്കാൻ. ഇന്ന് സുൽത്താന്റെ കുടുംബത്തിൽ നിലവിലുള്ളത് സെബ്രദറായ വാരിയർ കിങ്ങും ഇരുമുഖനുമാണ്. രാജാതിരാജ കുറച്ചു നാളുകൾക്ക് മുൻപാണ് കുടുംബത്തിൽ നിന്നും പടിയിറങ്ങിയത്. എങ്കിലും അവന് സമനായി അവന്റെ ആസ്ഥാനത്തേക്ക് ഒത്തൊരുവൻ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അവനുമായി സുൽത്താൻ ഒരു രാജകീയ വരവ് തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും കേരളത്തിൽ വിസ്മയമായി മാറിക്കൊണ്ട് മുന്നേറുവാൻ സുൽത്താനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. കത്തുന്ന സൂര്യന്റെ തീക്ഷ്ണ കിരണങ്ങൾക്ക് പോലും തലപ്പക്കം കൊണ്ട് മറുപടി